ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൽ ജർമ്മനി ചാമ്പ്യന്മാർ. ഫ്രാൻസിനെയാണ് പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ നീണ്ട കലാശ പോരാട്ടത്തിൽ ജർമ്മനി വീഴ്ത്തിയത്. ജർമ്മനിയുടെ ആദ്യ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് കിരീടമാണിത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി സമനില പാലിച്ചു. ഇതോടെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ 3-4 പെനാൽറ്റികൾക്ക് ജർമ്മനി വിജയം സ്വന്തമാക്കുകയായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പാരീസ് ബ്രണ്ണർ നേടിയ ഗോളിലൂടെ ജർമ്മനി മുന്നിലെത്തി. രണ്ടാം പകുതിയിൽ 51-ാം മിനിറ്റിൽ നോവ ഡാർവിച്ച് ജർമ്മനിയുടെ 2-ാം ഗോളും നേടി. എന്നാൽ 53-ാം മിനിറ്റിൽ സൈമൺ നടേലിയുടെ ഗോളിലൂടെ ഫ്രാൻസ് തിരിച്ചു വന്നു. 69-ാം മിനിറ്റിൽ വിന്നേഴ്സ് മാർക്കോസാവെ ചുവപ്പ് കാർഡ് കിട്ടി പുറത്തു പോയതോടെ ജർമ്മനി 10 പേരായി ചുരുങ്ങി. ഇതു മുതലെടുത്ത് 85-ാം മിനിറ്റിൽ മത്തിസ് അമോഗോയിലൂടെ ഫ്രാൻസ് മത്സരത്തിലൊപ്പമെത്തി. ഇതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടു. 6 കിക്കുകൾ വീതമെടുത്ത ഷൂട്ടൗട്ടിൽ അൽമുഗേര കബർ, ഫൈസൽ ഹർച്ചൌയി, മാക്സ് റോബർട്ട് റാംസക് എന്നിവർ ജർമ്മനിക്കായി ലക്ഷ്യം കണ്ടപ്പോൾ ഫ്രാൻസിനായി യോവാൻ ലെനി, ഇസ്മായിൽ, യോക്കിങ്കായ് എന്നിവർക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞുള്ളൂ. അർജന്റീനയെ പരാജയപ്പെടുത്തി മാലി ടൂർണമെന്റിലെ 3-ാം സ്ഥാനക്കാരായി. അർജന്റീനയുടെ അഗസ്റ്റിൻ റോബർട്ടോ 7 കളികളിൽ നിന്ന് 8 ഗോളുകളുമായി ഗോൾഡൻ ഷൂ കരസ്ഥമാക്കി. ജർമ്മനിയുടെ പാരീസ് ബ്രൂണറാണ് ഈ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോളിന് അർഹനായത്. ഫ്രഞ്ച് ഗോൾ കീപ്പർ പോൾ ആഗ്നിയാണ് ഗോൾഡൻ ഗ്ലൗ കരസ്ഥമാക്കിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.